بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، സത്യ വിശ്വാസികളെ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ബുദ്ധിമാനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറയുന്ന പലയിടങ്ങളിലെ പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടങ്ങളും ഖുർആനിൻ്റെ ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. ബുദ്ധിയും ചിന്തയും മനുഷ്യനിൽ അള്ളാഹു നൽകിയതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ആയത്തുകളും നമുക്ക് കാണാൻ കഴിയും. ഒരു യഥാർത്ഥ ബുദ്ധിമാൻ, നല്ല ചിന്തയുള്ള മനുഷ്യൻ, അവൻ്റെ ചിന്തയും അവൻ്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന തലങ്ങളും അള്ളാഹുവിനെ കണ്ടെത്താനും അവൻ്റെ ശിക്ഷകളിൽ നിന്നും ഒഴിഞ്ഞു മാറാനും അവൻ്റെ അനുഗ്രഹങ്ങൾ നേടാനും ഉള്ള ഒരു ശ്രമത്തിലായിരിക്കും. പരിശുദ്ധമായ ഖുർആനിൻ്റെ ചിന്തനീയമായ ആയത്തുകൾ സൂറത്തു ആലു ഇംറാനിലും മറ്റുമൊക്കെ കാണാൻ കഴിയും. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തിൽ ഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك ما تدخل النار فقد أخزيته وما للظالمين من أنصار سدير كما آيات തീർച്ചയായും ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ പടച്ചതിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ, ക്രമാനുസൃതമായി രാവും പകലും മാറി മാറി വരുന്നതിൽ, ലആയാത്തിൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് അള്ളാഹുവിനെ കണ്ടെത്താനുള്ള തെളിവുകൾ ധാരാളം ഉണ്ടെന്ന് ഖുർആൻ. കുറച്ചും കൂടി അലക്കി തേച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് ഖുർആൻ. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കണ്ടെത്താനുള്ള അടയാളങ്ങൾ എന്നാണ്. ആരാണ് ഈ ചിന്തിക്കുന്നവർ? ആരാണ് ഈ ബുദ്ധിയുള്ളവർ? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. നിൽപ്പിലും ഇരുപ്പിലും കിടപ്പിലും നടത്തത്തിലും സർവ ചലനങ്ങളിലും ജീവിതത്തിന്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നവരാണവർ. അള്ളാഹു എന്ന ഓർമ്മ മനസ്സിൽ നിന്ന് മങ്ങാത്തവരാണവർ. അതുപോലെ തന്നെ അവർ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പുകളെ കുറിച്ചും ആലോചിച്ചു കൊണ്ടിരിക്കും. അവസാനം അവർ പറയും, റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അള്ളാഹുവേ, ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ അഖിലം നീ വെറുതെ പടച്ചതല്ല. നീ എത്രയോ പരിശുദ്ധൻ, അത്ഭുതം അത്ഭുതം മഹാ അത്ഭുതം. അള്ളാഹുവേ, അത്ഭുതങ്ങളെ പടച്ച തമ്പുരാനെ, നീ ഞങ്ങളെ നരക അഗ്നിയിൽ നിന്നും കാക്കണേ. ഇതൊരു പ്രാർത്ഥനയാണ്, ഇത് ബുദ്ധിമാന്റെ പ്രാർത്ഥനയാണ്. നരക അഗ്നിയിൽ നിന്ന് കാക്കണേ. തൊട്ടടുത്ത ആയത്ത് കൂടി കേട്ടോളൂ, ഒരു നരക അഭയം തേടുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്, ബുദ്ധിമാന്റെ പ്രാർത്ഥന. ബുദ്ധിമാൻ ഇത് ദുആ ചെയ്യാതിരിക്കില്ല. അള്ളാഹുവേ, നീ ഏതെങ്കിലും ഒരാളെ നരകത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവനെ നീ നിസ്സാരപ്പെടുത്തി എന്ന് അതിനർത്ഥം. അപ്പോൾ ബുദ്ധിമാനായ മനുഷ്യന്റെ, യഥാർത്ഥ ബുദ്ധിമാന്റെ പ്രാർത്ഥനയാണ് ഈ ആയത്തുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അള്ളാഹു നരകത്തിലേക്ക് ഒരു മനുഷ്യനെ പ്രവേശിപ്പിക്കുന്നതും അള്ളാഹു സ്വർഗീയ പ്രവേശം ഒരു മനുഷ്യന് നൽകുന്നതും അതിൻ്റെ എല്ലാ പരിപൂർണതയിലുമാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, നരകമെന്ന് പറഞ്ഞാൽ സങ്കടമാണ്. സന്തോഷിക്കാൻ പോകുന്ന ലോകത്തേക്ക് പോകുന്ന ഒരാളെ ശാരീരികമായും മാനസികമായും ചിന്താപരമായും അള്ളാഹു സന്തോഷത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് വിടാം.
വിഷമിക്കാനും സങ്കടപ്പെടാനും ദുഃഖിക്കാനും ഒക്കെ ആയിട്ട് പോകേണ്ട നരകത്തിലേക്ക് പോകുന്ന ആളെ ശാരീരികമായും മാനസികമായും ചിന്താപരമായും ആ ഒരു സങ്കടത്തിൽ തന്നെ ചേർത്തിട്ട് അള്ളാഹു നരകത്തിലേക്ക് പറഞ്ഞേക്കാം. ഒരു ഹദീസ് കേട്ടോളൂ, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലു അഹദുനിൽ ജന്നത ഇല്ലാ ഉരിയ മഖഅദഹു മിനന്നാർ. ഒരാളും അവന്റെ സ്വർഗപ്രവേശം നേടുന്നില്ല അവനെങ്ങാനും ലൗ അസാ, ഈ സ്വർഗം കിട്ടാതെ അവൻ ഒരു ചീത്തയായ മനുഷ്യനായിട്ട് ജീവിച്ച ഒരവസ്ഥയായിരുന്നു ഭൂമിയിലെങ്കിൽ അവൻ പോകേണ്ട നരകം ഏതായിരുന്നു അതിനെ കാണിച്ചു കൊടുത്തിട്ടല്ലാതെ ഒരാളെയും സ്വർഗത്തിലേക്ക് വിടൂല. സ്വർഗത്തിൽ ഒരാൾ പോകുന്നു, പോകാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ആ മനുഷ്യൻ അള്ളാഹു കൊടുത്തൊരു മഹാഭാഗ്യമാണിത്. അവന്റെ ജീവിതത്തിൽ അള്ളാഹു അവൻ നരകത്തിൽ പോകേണ്ടവനാണ് എന്ന കഥ വെച്ചിരുന്നുവെങ്കിൽ നരകത്തിൽ പോവാനുള്ള ചീത്തയായ കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു അവനിൽ കണക്കാക്കിയിരുന്നുവെങ്കിൽ അത് ഇങ്ങനെയാകുമായിരുന്നു എന്ന നരകപ്രവേശത്തിന്റെ അവസ്ഥയെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നീ ആവേണ്ടവനായിരുന്നു, അങ്ങനെ ആവാതെ നിനക്ക് സ്വർഗം തരും, അള്ളാഹു അങ്ങനെ സ്വർഗം തന്നു, അപ്പൊ നരകത്തിൽ അവൻ പോവേണ്ടിയിരുന്ന അവസ്ഥയെ കാണിച്ചിട്ടേ അവനെ സ്വർഗത്തിലേക്ക് വിടും. ഒരു സ്വർഗാവകാശി സ്വർഗത്തിൽ പോകുമ്പോൾ അവൻ നന്നായില്ലായിരുന്നെങ്കിൽ പോകേണ്ട നരകം എങ്ങനെയോ എന്നതിനെ കുറിച്ച് കാണിച്ചിട്ടേ സ്വർഗത്തിൽ വിടും. എന്തിനാണ് അങ്ങനെ വിടുന്നതെന്നറിയോ? ലിയസ്ദാദ ശുക്ര, സ്വർഗത്തിലെത്തുമ്പോ ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് ഓർത്ത് ആ നരകത്തിൽ ഞാൻ അങ്ങനെ പോവേണ്ടവനായിരുന്നു, പോവാതെ ഇവിടം വരെ എന്റെ റബ്ബ് എന്നെ എത്തിച്ചു എന്ന നന്ദി ബോധത്തോടുകൂടെ സ്വർഗത്തിന്റെ അകത്ത് സന്തോഷം പരിപൂർണമാവാൻ വേണ്ടി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വീണ്ടും പറയുന്നുണ്ട് ആ ഹദീസിൽ തന്നെ, ഒരാൾക്ക് നരകപ്രവേശം സാധിക്കുമ്പോൾ, ഒരാൾ നരകത്തിൽ പോകേണ്ടവനാണ്, നരകത്തിൽ അവൻ പ്രവേശിക്കേണ്ടി വരുമ്പോൾ അവന്റെ മുന്നിൽ നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവനെങ്ങാനും നന്നായി ജീവിച്ചിരുന്നുവെങ്കിൽ പോകേണ്ടിയിരുന്ന സ്വർഗം ഈ രൂപത്തിലാണെന്നുള്ള സ്വർഗീയമായ അനുഗ്രഹങ്ങളെ പ്രത്യക്ഷപ്പെടുത്തി അതവനെ കാണിച്ചു കൊടുത്ത് അവന്റെ മനസ്സിൽ അതൊരു ആലോചനയായി ഒരു നീറുന്ന ചിന്തയായി, പടച്ചോനെ ഇത് ഞാൻ നഷ്ടപ്പെടുത്തിയതാണല്ലോ, എന്നിട്ടാണല്ലോ ഞാൻ ഈ നരകത്തിലേക്ക് പോകുന്നതെന്ന ആ മാനസികമായ ഒരു പിരിമുറുക്കം അവനിൽ സൃഷ്ടിച്ചിട്ടല്ലാതെ അവനിൽ കൊടുത്തിട്ടല്ലാതെ നരകത്തിലേക്ക് പോകുന്നവൻ അവന്റെ സ്വർഗം ഇങ്ങനെയാകുമായിരുന്നു എന്ന കാഴ്ച കാണിച്ചു കൊടുത്തിട്ടല്ലാതെ നരകത്തിലേക്ക് വിടൂല. ഇതിന്റെ ലക്ഷ്യം എന്തെന്ന് മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫതഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, സ്വർഗീയ ജീവിതത്തിന്റെ സന്തോഷം ഇരട്ടിയാവാൻ വേണ്ടിയാണ്. അൽഹംദുലില്ലാ, ഞാൻ ആ നരകത്തിൽ പോകേണ്ടവനാ, ആ ഒരു ചിന്ത സ്വന്തം മനസ്സിനെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് സ്വർഗത്തിലാകുമ്പോൾ അത് സന്തോഷം വർദ്ധിക്കുക ചെയ്യാം. ഞാൻ അവിടെ പോകാതെ ഇവിടം വരെ എത്തിയല്ലോ അൽഹംദുലില്ലാ. നരകത്തിലേക്ക് പോകുന്നവൻ താൻ പോകേണ്ടിയിരുന്ന ആ സ്വർഗത്തെ കണ്ടിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അവന് കൂടുതൽ നീറുന്ന ചിന്തകളായി അവന്റെ മനസ്സ് കടന്ന് പുകയും ഇങ്ങനൊരവസ്ഥ ഉണ്ടാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ഇങ്ങനെ കൊണ്ടുവരപ്പെടുമ്പോൾ നരകാവകാശിയെ നരകത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മടിച്ചു നിൽക്കാനവൻ നരകത്തിലേക്ക് കയറൂല, വലിച്ചഴച്ചു കൊണ്ടുവരപ്പെടുന്ന പോലെയാ, മടിച്ചു നിൽക്കും. ആ മടിച്ചു നിൽക്കുന്നവനോട് പറയും വേഗം കയറടാ എന്ന് പറയും. എത്ര രസകരമായ രീതിയിലാണ് ഇതിന്റെ മനഃശാസ്ത്രപരമായ ആ ഒരു രംഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിന്റെ 71-72 ആയത്തുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്, ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അള്ളാഹു നരകത്തിന്റെ എല്ലാ ഫിത്ന അദാബുകളിലേക്ക് പോകാൻ നമ്മളായിട്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളെ അള്ളാഹു മോചിപ്പിക്കട്ടെ, അള്ളാഹു നമ്മെ നന്നാക്കട്ടെ. സൂറത്ത് സുമറിന്റെ ആയത്തുകൾ കേട്ടോളൂ. بسم الله الرحمن الرحيم وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا. നരകത്തിലേക്ക് പോവാ, ആ ഒരു കൂട്ടത്തെ ഇങ്ങനെ മലക്കുകൾ തറാവിന്റെ കൂട്ടങ്ങളെ തെളിച്ചുകൊണ്ട് പോണ പോലെ, ആട്ടിടയൻ ആട്ടിൻപറ്റത്തെ തെളിച്ചുകൊണ്ട് പോകുന്ന പോലെ,
നരകത്തിലേക്ക് പോകേണ്ടവരെ മലക്കുകൾ എങ്ങനെ തെളിച്ചുകൊണ്ടുവരും. ഇപ്പൊ അവര് വന്ന് നിൽക്കുന്ന എവിടെയെന്നറിയോ, നരകത്തിന്റെ തൊട്ടു മുന്നിലാ. ആ കവാടങ്ങൾ ഇനി തുറന്നാൽ മതി, ഒരു ഇരുണ്ട ലോകം, ഗർജനത്തിന്റെ ലോകം, സ്വസ്ഥതയില്ലാത്ത ലോകം, ചൂടിന്റെയും ഉരുകലിന്റെയും വിലാപ വാക്കുകളുടെയും കണ്ണുനീരിന്റെയും ശരീരം ഉരുകി ഒലിക്കുന്ന ദയനീയമായ കാഴ്ചകളുടെയും ഒരു വീർപ്പുമുട്ടലിന്റെയും ഒക്കെ ഒരു വല്ലാത്ത ലോകം അവതരിപ്പിക്കാവതല്ല. അത്ര വലിയ ഒരു മനുഷ്യ സങ്കല്പങ്ങൾക്കപ്പുറത്തുള്ള ഒരു തീവ്രമായ ഒരവസ്ഥ. അതിന്റെ വാതിൽക്കൽ ചെല്ലുമ്പോൾ സ്വാഭാവികമാ അങ്ങോട്ട് കയറാൻ മനുഷ്യ നിന്റെ മനഃശാസ്ത്രപരമായ മനഃശാസ്ത്രപരമായി നിന്നെ വിലയിരുത്തിയാൽ സ്വാഭാവികമായി നീ അങ്ങോട്ട് കടക്കൂല. അവരവസ്ഥയിലപ്പോള്ളത് നീ അങ്ങോട്ട് കടക്കൂല. ആ സമയം ഇവരുടെ മുന്നിൽ ഇങ്ങനെ വാതിൽ, നരകത്തിന്റെ വാതിൽ ഒരു വലിയ ഗർജന ശബ്ദത്തോടുകൂടെ ഇങ്ങനെ മുരടുന്ന ശബ്ദത്തോടെ, ഒരയുന്ന ശബ്ദത്തോടെ, പേടിപ്പിക്കുന്ന ശബ്ദത്തോടെ ആ വാതിലുകൾ ഇങ്ങനെ അവിടെ തുറക്കും. ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വലിച്ചഴച്ചു കൊണ്ടുവിടപ്പെടുന്ന പോലെ അവനങ്ങോട്ട് ആകർഷിച്ച് വലിക്കും. അവിടെ ചെല്ലുമ്പോൾ ഒരു മടി കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് ചോദിക്കും, നരകത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കാ, ഇനി അങ്ങോട്ട് കടക്കണം, അള്ളാഹു കാക്കട്ടെ. وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم. അള്ളാഹുവിന്റെ പരിശുദ്ധമായ വചനങ്ങൾ നിങ്ങൾക്ക് പ്രബോധനം ചെയ്തു തരുന്ന മഹാന്മാരായ പ്രവാചകന്മാരുടെ ആധ്യാത്മിക അധ്യാപനങ്ങൾ നിങ്ങൾക്കുണ്ടായില്ലേ? മതം പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് അള്ളാഹു തന്നില്ലേ? ആര് ചോദിക്കും? നരകത്തിന്റെ കാവൽക്കാരായ മലക്ക് ചോദിക്കൂ. എന്നാ പറഞ്ഞത്? പടച്ചറബേ, ചിരിക്കാത്ത കാവൽക്കാരാ നരകത്തിനുള്ളത്. വാതിൽക്കലേക്ക് ചൊല്ലുമ്പോഴേക്കും ചിരിക്കാത്ത മലക്കിനെ കണ്ടാൽ നിരാശയും ദുഃഖഭാരവും. നരകത്തിലേക്ക് കടക്കും മുമ്പ് തന്നെ നരകത്തിന്റെ വീർപ്പുമുട്ടലുകൾ പുറത്തു നിന്ന് അനുഭവിക്കാൻ ഈ ചിരിക്കാത്ത മലക്കുകൾ. ഖുർആൻ പറഞ്ഞല്ലോ, عليها ملائكة غلاظ شداد. പരുപരുക്കക്കാരായ കടുപ്പം ചിന്താഗതിക്കാരായ ചിരിക്കാത്ത മലക്കുകൾ അവരിവിടെ ഇങ്ങനെ നിൽക്ക. വാതിൽക്കലേക്ക് ചൊല്ലുമ്പോൾ തന്നെ ചിരിക്കാത്ത മലക്കിനെ കണ്ട് നിരാശയും ദുഃഖവും കൊണ്ട് വീർപ്പുമുട്ടി പുറത്തു നിൽക്ക. നരകവാസി അകത്തേക്ക് പോയിട്ടില്ല. ഈ മലക്കുകളാണ് ഗർജനത്തിന്റെ ശബ്ദത്തിൽ യാതൊരുവിധ മയവും കൂടാതെ ചോദിക്കുകയാണ്. മഹാന്മാരായ പ്രവാചക ശ്രേഷ്ഠരുടെ അധ്യാപനങ്ങൾ, പരിശുദ്ധമായ മതം പഠിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? വയൂദിറൂനക്കും ലിഖാഅ യൗമിക്കും ഹാദാ. ആ അധ്യാപനങ്ങൾ അഖിലം ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പും തന്നില്ലേ? അള്ളാഹു അവിടെ നമ്മെ എത്തിക്കാതിരിക്കട്ടെ. നരകത്തിന്റെ പടിവാതിൽക്കൽ വന്നുകൊണ്ട് കണ്ണ് മഞ്ഞളിച്ച് അന്താളിച്ച് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വിറയ്ക്കുന്ന ഒരു സമൂഹമായി നരകത്തിലേക്ക് പോകുന്നവർ പടച്ചുറബതിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. മലക്കുകളുടെ ചോദ്യം കേൾക്കുമ്പോ ഇവർ പറയും, ബലാ, അതെ, ഈ പറയപ്പെട്ട പ്രവാചക അധ്യാപനങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നിരുന്നു. ولكن حقت كلمة العذاب على الكافرين قيل ادخلوا أبواب جهنم خالدين فيها. ഭൂമിയിലെ ജീവപര്യന്തത്തിന് ഓരോ രാജ്യങ്ങളിൽ ഓരോ കണക്കായിരിക്കാം. ഒരു പക്ഷേ ജീവപര്യന്തം ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും കിടക്കണ്ട, അതിനൊരു നിശ്ചിത കാലം കിടന്നാൽ മതി. ഈ നരകത്തിലേക്ക് കയറാൻ പറയുമ്പോ കേറ്റിവിടുമ്പോ തന്നെ പറയും, ഖാലിദീന ഫീഹ, നീ ഇങ്ങോട്ട് പുറത്തേക്ക് വരലില്ല കേട്ടോ, അവിടെ കിടന്നോളും അറ്റമില്ലാത്ത കാലം നിങ്ങൾ അതിന്റെ അകത്ത. ഇതാണ് നരകവാസിയോട് നരകത്തിലേക്ക് പ്രവേശിക്കാൻ നേരം മലക്കുകളുടെ സമീപനം എന്ന് ഖുർആൻ. ഇവര് കുറ്റകൃത്യം ചെയ്തവരാ? നരകവാസി കുറ്റകൃത്യം ചെയ്തതാ? കുറ്റകൃത്യം ചെയ്തവനെ ചങ്ങലക്ക് ഇടുക എന്നതാണ് കാരാഗ്രഹ ജീവിതത്തിലേക്ക് കുറ്റകൃത്യം ചെയ്യപ്പെട്ടവനെ കൊണ്ടിടപ്പെടുമ്പോ ആ മനുഷ്യനിൽ ചങ്ങലക്കിടുക എന്ന ആ ഒരു ശിക്ഷാമുറയുണ്ട്.
അത് ഖുർആനിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ അനുസരിച്ച് ഒരു മനുഷ്യനിൽ ചങ്ങല വെക്കുമ്പോൾ അല്ലെങ്കിൽ വിലങ്ങ് വെക്കുമ്പോൾ സാധാരണ രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് ആ രണ്ട് കൈയിലും വിലങ്ങ് വെക്കാം. ഒരിത്തിരി കടുപ്പം കൂടിയ കള്ളനാണെങ്കിൽ അവൻ്റെ കൈ മുന്നിൽ വെച്ചിട്ടല്ല വിലങ്ങ് വെക്കാം, പിന്നിലേക്ക് വെച്ചിട്ട് വിലങ്ങ് വെക്കും. പിന്നെ ചില കള്ളന്മാരെ കയ്യിലും കാലിലും ഒക്കെയായി വേറെയും ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിക്കും. ചിലരെ മറ്റു ചില കള്ളന്മാരുടെ കൂടെ കൂട്ടിക്കെട്ടി അങ്ങനെ വിടും. പല നിലക്കാണ് വിലങ്ങ് വെക്കുന്നത്. അത് ഓരോ തെറ്റുകളുടെയും രീതി അനുസരിച്ചാണ്. ഭൂമിയിൽ വെക്കപ്പെടുന്ന വിലങ്ങ് പോലെയല്ല ആഖിറത്തിലെ വിലങ്ങ്. ആഖിറത്തിൽ എങ്ങനെ വിലങ്ങ് വെക്കാന്നറിയോ? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുദൂഹു ഫഗല്ലൂ ثم الجحيم صلوا ثم في سلسلة ذرعها سبعون ذراعا فاسلكوه. الله പഠിച്ചുണ്ടാക്കട്ടെ. ബ്രഹത്തായ ചങ്ങലയിൽ ബന്ധികളായി അവരെ ഇനി വലിച്ചെറിയും. ഇതുപോലെ ഒരു ചങ്ങലയും കേറിയിട്ടില്ല ഒരു ശരീരത്തിലും. അന്ന് അവർക്ക് ചങ്ങലയിടപ്പെടും, പിടിക്കടോ അവനെ. മലക്കുകളോട് അല്ലാഹു പറയും, ആ കുറ്റവാളിയെ പിടിക്കടോ, ഹുദൂ അവനെ പിടിക്കടാ. ഫഗുല്ലൂ ഗുല്ലൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇജ്മഉ യദൈഹി ഇലാ ഉനുഖിഹി ഫിൽ ഗുല്ലി, രണ്ട് കൈയിനെ ഇങ്ങനെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ചങ്ങല കൊണ്ട് ചുറ്റണേ. രണ്ട് കയ്യിനെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ചങ്ങല കൊണ്ട് ചുറ്റി പൊതിയണം. കൈ വെച്ച് കെട്ടിയിരിക്കുന്ന കഴുത്തിൽ, അപ്പൊ കഴുത്ത് സ്വാഭാവികമായി ഇങ്ങനെ ഉയർന്നു പോകും. അങ്ങനെ ഉയരും, അതിനകത്തേക്ക് വെക്കും, എന്നിട്ട് ഇങ്ങനെ ചങ്ങല കൊണ്ട് ചുറ്റും. ആ ചങ്ങലയുടെ തുടക്കം ആ കഴുത്തിൽ ചുറ്റലല്ല, ഇങ്ങനെ അവന് ചുരുട്ടും. എങ്ങനെയാണെന്നറിയുമോ? ആ ചങ്ങലയ്ക്ക് അവനെ കയറ്റാൻ കേട്ടോളൂ. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ ചങ്ങലയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നറിയുമോ? ഹബീബിന്റെ തിരുവചനത്തിൽ നിന്നും മഹാന്മാർ പഠിച്ചെടുത്ത തഫ്സീർ റൂഹുൽ ബയാൻ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്, ദുറുൽ മൻസൂർ രേഖപ്പെടുത്തുന്നുണ്ട്. കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ചങ്ങല എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ചങ്ങലയെന്നറിയോ? അതിന്റെ ഒരു വട്ടക്കണ്ണിയുടെ ഭാരം ഭൂമിയിൽ ഇപ്പോൾ നിലവിൽ മനുഷ്യൻ കണ്ടെത്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമല്ലാത്തതുമായ ഈ ഭൂമിയിലെ സർവ ഇരുമ്പുകളും സർവ ഇരുമ്പ് ലോഹങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് തുലാസിന്റെ ഒരു തട്ടിൽ വെച്ച് മറ്റേ കാലിത്തട്ടിൽ ഈ നരകവാസിക്ക് അള്ളാഹു ചാർത്തുന്ന ചങ്ങലയുടെ ഒരു വട്ടക്കണ്ണി വെച്ച് കഴിഞ്ഞാൽ ഭാരം കൂടുതൽ നരകത്തിൽ നരകവാസിയുടെ ആ വിലങ്ങാകുന്ന ചങ്ങലയുടെ വട്ടക്കണ്ണിക്കായിരിക്കും, ഒരു വട്ടക്കണ്ണിക്കായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഒറ്റയ്ക്കല്ല അതിൽ കെട്ടാ, അവനെയും അവന്റെ കൂടെ അവനെ വഴിപിഴപ്പിക്കാൻ നടന്ന പിശാചിനെയും ചേർത്ത് വെച്ചിട്ടാ കെട്ടാ. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വട്ടക്കണ്ണിയെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാൽ, ചങ്ങല എന്ന് പറഞ്ഞാൽ പല വട്ടക്കണ്ണികളും കൂടുമ്പോഴാണല്ലോ ഒരു ചെയിനാവാ ചങ്ങലയാവാ, അതിൽ ഒരെണ്ണം എടുത്തു കൊണ്ടുവന്ന് ഭൂമിയിലെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാൽ അത് ഉരുകിപ്പോകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കാം. ആ ചങ്ങല കഴുത്തിലേക്ക് വെച്ച് കെട്ടുന്നതിന് മുമ്പ് ആദ്യം അതിന്റെ ആദ്യം ഫസ്റ്റ് തുമ്പ്, അതിന്റെ ഫസ്റ്റ് തുമ്പ് വായിലൂടെ കടത്തും. എന്നിട്ട് ആ തുമ്പ് ഇങ്ങനെ വലിച്ച് ഇറക്കി, തീയാണത് അങ്ങനെ ഉരുകി ഉരുകി താഴേക്ക് ഇറങ്ങി അവന്റെ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് എടുക്കും. അങ്ങനെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ട് പിന്നെ കേട്ടോളൂ, അവന്റെ രണ്ട് കയ്യിനെയും കഴുത്തിലേക്ക് വെച്ചിട്ട് കഴുത്തും അതുപോലെ തന്നെ ശരീരത്തിന്റെ മറ്റ് ഭാഗവും ഉരുട്ടിപ്പൊതിയും അവനെ ബാക്കിയുള്ള ചങ്ങല കൊണ്ട്. എത്രയുണ്ടെന്നറിയോ ആ ചങ്ങല? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, എഴുപത് മുഴം നീളമുള്ള ചങ്ങലയാണ് ആ ചങ്ങല എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എഴുപത് മുഴം നീളമുള്ള ആ വലിയ ചങ്ങലയിൽ വായിലൂടെ പ്രവേശിപ്പിച്ച് മലദ്വാരത്തിലൂടെ പുറത്തെടുത്ത് രണ്ട് കയ്യിനെയും കഴുത്തിലേക്ക് വലിച്ചു വെച്ചിട്ട് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി ആ ശരീരത്തെ മൊത്തവും ഉരുട്ടി ഒരു ബോൾ പോലെയാക്കി അതിൽ ചുറ്റിയിട്ട് പിന്നെ കേട്ടോളൂ,
പിന്നെ ഇവനിൽ ചങ്ങല ചാർത്തപ്പെട്ട് കഴിഞ്ഞാൽ സൊല്ലൂ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും, വലിച്ചെറിയണേ എന്ന് മലക്കുകളോട് അല്ലാഹു പറയും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ ആയത്ത് സഹാബികളുടെ കാലഘട്ടത്തിൽ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആയത്താണ്. ഏതായത്? ചങ്ങല കഴുത്തിൽ, ചങ്ങല വായിലൂടെ പ്രവേശിപ്പിച്ച് മലദ്വാരത്തിലൂടെ വലിച്ചൂരിയെടുത്ത് ശരീരത്തിൽ കഴുത്തിലേക്ക് കയ്യിനങ്ങനെ അമർത്തി വെച്ചിട്ട് കയ്യ് കഴുത്തോട് ചേർത്ത് കെട്ടി ഈ ചങ്ങല കൊണ്ട് തന്നെ ബാലൻസ് ചങ്ങല കൊണ്ട് തന്നെ ചുറ്റി ഒരു ബോള് പോലെ ആക്കും എന്ന് പറയപ്പെടുന്ന, എന്നിട്ട് അവനങ്ങനെ എറിയും, നരകത്തിലേക്ക് എറിയും എന്ന് പറയുന്ന സൂറത്തുൽ ഹാക്കയുടെ നമ്മൾ ഊതിയ ആയത്തുകൾ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയെന്ന കേട്ടോളൂ. ഒരു സംഭവം കേട്ടോളൂ. തഫ്സീർ റൂഹുൽ ബയാൻ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം സുബഹിയുടെ ജമാഅത്തിന് വേണ്ടിയിട്ട് പള്ളിയിൽ വന്നു. മഹാന്മാരായ താബിഈങ്ങളും താബിഈ താബിഈങ്ങളും ഈ ആയത്തുകളിൽ കരഞ്ഞിട്ടുണ്ട്. ഈ ആയത്തുകളിൽ സ്വഹാബികൾ കരഞ്ഞിട്ടുണ്ട്. വാവിട്ട് കരഞ്ഞ ദിവസങ്ങളോളം ഓടി നടന്ന സ്വഹാബി പോലും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മഹാന്മാരായ പൂർവികരായ ആളുകളുടെ കാലഘട്ടത്തിലെ ഒരു ചരിത്രം ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഒരു ചെറുപ്പക്കാരൻ സുബഹിയുടെ ജമാഅത്തിന് പങ്കെടുത്തു. അപ്പോൾ ആ സുബഹിയുടെ ജമാഅത്തിൽ അന്ന് ഇമാമത്ത് നിൽക്കുന്നത് മഹാനായ ഒരു സൂഫിയാണ്, ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം സൂറത്തുൽ ഹാക്കയാണ് ഓതിയത്. സൂറത്തുൽ ഹാക്കയിലെ ഏകദേശം 29 ആയത്തുകളോളം ഓതി, പിന്നെ ഓതേണ്ടത് സൂറത്തുൽ ഹാക്കയുടെ 30-ാമത്തെ ആയത്ത് നമ്മൾ ഓതി വെച്ചായത്. ഖുദൂഹു ഫഗുല്ലൂ, പിടിയടോ അവനെ, അവനിൽ നരകത്തിന്റെ വിളങ്ങാകുന്ന ചങ്ങലയെ അവനിൽ ചർത്തണേ. എങ്ങനെ ചങ്ങലട? വായിലൂടെ കയറ്റി മലദ്വാരത്തിലൂടെ വലിച്ചെടുത്ത് കഴുത്തിലേക്ക് കൈ വെച്ച് കെട്ടുന്ന, ഖുർആന്റെ ആയത്തിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വെച്ച് കെട്ടിയിട്ട് ജഹീമെന്ന നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ ആയത്തുകളുണ്ടല്ലോ, സുബഹിയുടെ ജമാഅത്തിന് സൂഫിയായ മഹാപണ്ഡിതൻ ഓതുമ്പോൾ ആ ജമാഅത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഈ ആയത്ത് കേൾക്കാൻ ആ ചെറുപ്പക്കാരന് കരുത്തില്ല. ഈ ആയത്തുകൾ ഇമാം സൂഫിയായ മഹാൻ ഓതുന്നത് കേട്ട് ചെറുപ്പക്കാരൻ അതിന്റെ അർത്ഥങ്ങളിലേക്ക് ചിന്തിച്ച് സുബഹിക്ക് അദ്ദേഹം പള്ളിയിൽ ബോധം കെട്ട് വീണു. നിസ്കാരം പൂർണ്ണമായപ്പോൾ ആ മഹാപണ്ഡിതൻ, ഇമാമ് നിന്ന ആ മഹാൻ ചെന്നുകൊണ്ട് ഈ ബോധം കെട്ട് വീണ ആളെ അന്വേഷിച്ച് ആരാണതെന്ന് സ്വഹാബി കൂടെ ഉള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹം ഒരു സ്വാലിഹായ, ഒരു മഹാനായ ചെറുപ്പക്കാരനാണ്. അള്ളാഹനെ വലിയ പേടിയ, നരകത്തെ പേടിയ. അദ്ദേഹത്തിന് ആകെ ഉള്ളത് ബന്ധു എന്ന് പറയാൻ ഒരു വൃദ്ധയായ ഉമ്മ, വലഹു വാലിദത്തുന അജൂസ് ലൈസ ലഹാ ഗൈറു, ഈ ഉമ്മാന്റെ ഒറ്റ മോനാണ്, ഇത് ഉമ്മാക്ക് വേറെ ആരുമില്ല, ഈ മോന് വേറെ ആരുമില്ല, ഈ ഉമ്മയല്ലാതെ. അങ്ങനത്തെ ഒരു വലിയ പ്രായമുള്ള ഒരു ഉമ്മാന്റെ മോനാണിത് എന്ന് പറഞ്ഞു. ബോധം കെട്ട് വീണ് കിടക്കുന്ന ആ ചെറുപ്പക്കാരനെ സൂഫിയായ പള്ളിയിലെ ഇമാമ് പറഞ്ഞു, അദ്ദേഹത്തെയും കൊണ്ട് നമുക്ക് ഉമ്മാന്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ ഉമ്മാന്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ വെച്ചു. എന്നിട്ടോ ഈ ശരീരം ബോധം കെട്ട് കിടക്ക, ബോധം കെട്ട് കിടക്കുന്ന ഈ ശരീരത്തിന് ഇങ്ങനെ സംഭവിച്ച് ഈ ആയത്ത് കേട്ടപ്പോ ബോധം കെട്ടു. അതേക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയാം എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് വൃദ്ധയായ ആ ഉമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് ഈ മകന്റെ ശരീരവും കൊണ്ട് മഹാനായ സൂഫിയുടെ നേതൃത്വത്തിൽ എല്ലാവരും ചെല്ലുകയാണ്. അപ്പോൾ ആ ഉമ്മ ഈ മകന്റെ തളർന്നു കിടക്കുന്ന ശരീരം കണ്ടു. ഉമ്മ ഇറങ്ങി വന്നു, എന്നിട്ട് ചോദിച്ചു, മാ ഫഅൽതും യാ ബനിയ, എന്റെ പൊന്നുമോനിൽ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ആ ഉമ്മ ചോദിച്ചു. അവര് പറഞ്ഞു മാ ഫഅൽന ബിഹി ഷൈ, ആ ഞങ്ങൾ ഒന്നും ചെയ്തതേ ഇല്ല. ഇല്ലാ അന്നഹു ഹളറൽ ജമാഅത്ത, സുബഹി നിസ്കരിക്കാൻ മിക്കവാറും ജമാഅത്തിനുള്ള ചെറുപ്പക്കാരനായ അദ്ദേഹം ഇന്നത്തെ ജമാഅത്തിൽ പങ്കെടുത്തപ്പോൾ, വസമിഅ ആയതം മഖൂഫതൻ മിനൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലെ പേടി തോന്നുന്ന ആയത്തുകൾ ഇവൻ കേട്ടതാണ്. അത് കേൾക്കാനുള്ള കരുത്ത് അവനില്ല. വലം യതഖു സമാഅഹ, അത് കേൾക്കാനുള്ള കരുത്തവനില്ല, അതിന്റെ പേരിൽ അവൻ ബോധം കെട്ടതാണെന്ന് പറയുമ്പോ ആ ഉമ്മ പറയുകയാണ്, അയ്യു ആയത്തിൻ ഹിയ ഫഖ്റഉഹാ,
എന്റെ മകൻ ബോധം കെട്ട് വീഴാൻ പാകത്തിന് ഏത് ആയത്താ നിങ്ങൾ ഓതിയത്, എന്നെ ഒന്ന് കേൾപ്പിക്കണേ എന്ന് ഉമ്മ പറയുമ്പോൾ മഹാന്മാരതങ്ങ് ഓതാൻ, ആ മഹാനായ സുഫിയായ ഇമാം അതങ്ങ് ഓതാൻ തുടങ്ങി. അത് ഓതി 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 നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്തുൽ ഹാഖയുടെ 30-ാമത്തെ ആയത്ത് ചങ്ങലയിടുന്നതും നരകത്തിലേക്ക് വലിച്ചെറിയുന്നതുമായ രംഗം പറയുന്ന ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ ഒരു പിടയൽ പിടഞ്ഞ് ഒരു നേരിയ ശബ്ദം ആ ശരീരത്തിൽ നിന്നും പുറത്തു വരികയും പെട്ടെന്ന് ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ജീവന്റെ ഒരല്പം ബാക്കി അത് നഷ്ടപ്പെടുകയും അദ്ദേഹം അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. അതായത് ആ ശരീരത്തിന്റെ അബോധാവസ്ഥയിലും നരകത്തെ കുറിച്ച് പറയപ്പെടുന്ന ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ളതായ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മഹാന്മാർ ദൃക്സാക്ഷികളാവാം. തന്റെ മകൻ ഇതുപോലെ ആയത്ത്, അദാബിന്റെ ആയത്ത് കേട്ടപ്പോ, നരകത്തെ കുറിച്ച് പറയുന്ന ആയത്ത് കേട്ടപ്പോ, ആ ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട മകൻ ബോധം കെട്ട് വീണത്, ശേഷം വീണ്ടും ആ ആയത്ത് കേട്ടപ്പോൾ മരിച്ചു വീണത്, ആ ശരീരത്തിന് ഈ നരകത്തെ കുറിച്ചുള്ള ചിന്ത താങ്ങാവതല്ല, അത്രയും ഭയമാണ്. ആ ഉമ്മ, മകന്റെ മരണം നേരിൽ കണ്ട ഉമ്മയും അതേ സമയത്ത് തന്നെ മരിച്ചു വീഴുകയും ചെയ്തു എന്ന് മഹാനായ ഇസ്മായിൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇനി കേട്ടോളൂ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറുൽ ദുറുൽ മൻസൂറിൽ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി പറയുന്നുണ്ട്, അബുദ്ദർദ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു ദർദ എന്റെ അടുത്ത് ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, ഈ ഖുർആനിൽ പറഞ്ഞ ഈ ചങ്ങലുണ്ടല്ലോ, ഏത് ചങ്ങല? ഫീ സിൽസിലത്തിൻ ദർഉഹാ സബ്ഊന ദിറാഅ, 70 മുഴം ഉണ്ടെന്ന് പറഞ്ഞ നരകവാസിയെ ബന്ധിപ്പിക്കുന്ന ഈ ചങ്ങലയുണ്ടല്ലോ, ആ ചങ്ങലയുടെ പ്രത്യേകത എന്തെന്നറിയോ? മഹാനായ അബുദ്ദർദ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി പറയാ, അള്ളാഹു നരകം പടച്ച അന്ന് മുതൽക്ക് അതിങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കുക, അള്ളാഹു അതിങ്ങനെ ചൂട് പിടിപ്പിച്ചു കൊണ്ടിരിക്കുക, അത് ഖിയാമത്ത് നാൾ വരെ ആ പറയപ്പെടുന്ന ചങ്ങല ചൂട് പിടിച്ച് പഴുത്ത് അത് കനൽക്കട്ടയേക്കാൾ അപ്പുറം ആ രീതിയിലേക്ക്. എന്തിനാണിത്? ഈ ചങ്ങല മനുഷ്യരുടെ കഴുത്തിൽ ചർത്താനുള്ളതാണ്. ഇനി കേട്ടോ, അബുദ്ദർദ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു ദർദ എന്നോട് പറയാണ്, നല്ലോണം ഈമാൻ കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നല്ലോണം മനസ്സിൽ ഈമാൻ കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല ആ പറയപ്പെടുന്ന ചങ്ങല കൊണ്ടുള്ള അദാബിന്റെ പകുതി ചാൻസിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈമാൻ ഉള്ളതിന്റെ കൂടെ തന്നെ എന്ന പ്രിയപ്പെട്ട ഭാര്യയെ, പാവങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനൊക്കെ ശ്രദ്ധിച്ചോ, അങ്ങനെ ഭക്ഷണം കൊടുക്ക വഴി നരകത്തിൽ നിന്നും ശരീരത്തെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബുദ്ദർദ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു നരകമോചനം നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൊ നരകത്തിൻ്റെതായ അവസ്ഥകൾ, സ്വർഗത്തിൻ്റെ അവസ്ഥകൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പ്രമാണങ്ങളിൽ പരിശുദ്ധമായ ഖുർആനിൽ ഹദീസിലെമ്പാടും കാണാം. ഇനി കേട്ടോളൂ, സ്വർഗം നേരെ തിരിച്ചാണ് സ്വർഗവാസിയുടെ അവസ്ഥ. സന്തോഷം 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 കൊണ്ടവർ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഹംദ് പറയും. നമ്മൾ തുടങ്ങി വെച്ചത് ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോവാനാണ് എങ്കിൽ അവൻ നരകവാസിയാവാനുള്ള ചാൻസിലൂടെ അവൻ ആ നരകവാസിയായാൽ അവൻ നരകത്തിൽ ചെന്നു ചേരേണ്ട ഭാഗത്തെ കാണിച്ചിട്ടല്ലാതെ അവനെ സ്വർഗത്തിലേക്ക് വിടൂല. അത് സ്വർഗത്തിലെത്തുമ്പോൾ കൂടുതൽ സന്തോഷം ഉണ്ടാവാൻ വേണ്ടി. ഇനി കേട്ടോളൂ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ പറയപ്പെട്ട ആ രീതിയെ പരിശുദ്ധ ഖുർആൻ ഒന്നുകൂടി ശരിവെക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഒന്നുകൂടി ശരിവെക്കുകയാണ്. ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്ന് അവനെ സ്വീകരിക്കുമ്പോൾ റബ്ബിന്റെ അനുഗ്രഹമാണ് സ്വർഗത്തിലെത്തിയത്, അല്ലെങ്കിൽ ഞാൻ ആ നരകത്തിൽ പോവേണ്ടവനാണ് എന്ന ആ ഒരു സീൻ മനസ്സിൽ കിടക്കുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് കയറുമ്പോൾ ആദ്യം പറഞ്ഞു പോകും, അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു വഔറസനൽ അർദ് നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ ഫനിഅമ അജ്റുൽ ആമിലീൻ. സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നപ്പോൾ ആദ്യം അവൻ ചൊല്ലിയ ദിക്ർ അൽഹംദുലില്ലാ,
ഒരു ഹദീസിൽ കാണാം, മിഷ്കാത്തിലുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനോട് സുഹൈബി ചോദിക്കുന്നുണ്ടല്ലോ, നബിയെ ആരാണ് ആദ്യം സ്വർഗത്തിലേക്ക് പോവാ, അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, ആരാണ് സ്വർഗത്തിലേക്ക് ആദ്യം വരാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആദ്യം സ്വർഗത്തിലേക്ക് കടന്നു വരുന്നവൻ ജീവിതത്തിൽ അൽഹംദുലില്ലാ എന്ന ദിക്ര വർദ്ധിപ്പിച്ചവനാണെന്ന്. സയ്യിദുന റസൂലുള്ളാഹി അൽഹംദുലില്ലാ വർദ്ധിപ്പിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാ. അള്ളാഹു നസീബാക്കട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നരകത്തിന്റെ എല്ലാ ഗർജന ഭീകര അവസ്ഥകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അള്ളാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ സദയം മാപ്പാക്കണേ അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, റബ്ബെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും ഹൈർ നൽകുക അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അള്ളാഹുവേ അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. അള്ളാഹുവേ ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു, പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ തമ്പുരാനെ, എല്ലാം ഞങ്ങളിൽ നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. കടബാധ്യത ഉള്ളവൻ്റെ കടങ്ങൾ നീ വീട്ടണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته